വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയുടെയാണ് റെസിപ്പി കാണാൻ പോകുന്നത്. ആവോലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കൊടുമ്പുള്ളിയൊക്കെ ഇട്ട് വെച്ച മീൻകറി, ചുവന്ന മീൻകറി നമുക്ക് നോക്കാം. സോ അമ്മയുടെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഇതേ ഞാൻ മീൻകറി ഉണ്ടാക്കാവുന്ന പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ ഒരു ടീസ്പൂണാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണോളം ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം 1 കിലോ ആവോലിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം ഉലുവയും ജീരകവും ഇട്ടതിന് ശേഷം പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇവിടെ കൊച്ചുള്ളി, അത് ചെറിയുള്ളി ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 6 to 8 ചെറിയ അല്ലി ഗാർലിക്കും ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഈ കളറാവുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ടേക്ക് ഇട്ട് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളിടാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും. മുളക് പൊടിയിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്, കുറവ് വേണമെങ്കിൽ കുറക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഇതുപോലത്തെ മീൻകറിക്കൊക്കെ ഇച്ചിരി എരിവ് കൂടുന്നതായിരിക്കും നല്ലത്. 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളും ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കളറാവുന്നവരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒന്നുകിൽ പുളി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പുളിവെള്ളം ആക്കിയിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കുറച്ച് 3 കഷ്ണത്തോളം കൊടുമ്പുള്ളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചായിരുന്നു. അതിൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ടേക്ക് ഒഴിക്കാം. ഞാനിവിടെ 2.5 കപ്പോളം വെള്ളം ഇതിലോട്ടേക്ക് പിന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം, അതായത് ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ആവോലി മീൻ ഇതിലോട്ടേക്ക് ഇടാം. ഇതിപ്പോൾ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, കഷ്ണ മീനാണായിരിക്കും ഇച്ചിരി കൂടെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി വെച്ച മീൻ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഇടാതെ ഇതേപോലെ കുറച്ച് കുറച്ച് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആക്കുമ്പം എല്ലാ മീനിലും നല്ലോണം ഇങ്ങനെ നമ്മൾ എന്താ പറയുക, എരിവും പുളിയെല്ലാം നല്ലോണം തന്നെ. അപ്പോൾ ഇതേപോലെ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ മീനെല്ലാം ഒന്ന് മൂടി വെച്ച് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മീൻ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല കുറുക്കിയൊക്കെ വന്നിട്ടുണ്ട്. മീനിൽ ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്, നല്ല ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ മുളക് പൊടി ഇട്ടായിരുന്നു, അതിന് ശേഷമാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ടത്. അപ്പം എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കരുത്, ചിലപ്പം ഈ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം മീനൊന്നും പൊട്ടത്തില്ല. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം.
പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് പിച്ചി ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട്. ആവോലിയുടെ മീൻകറി നല്ല കൊടുമ്പുള്ളിയൊക്കെ ഇട്ടിട്ട്, അപ്പം നല്ലവണ്ണം സോഫ്റ്റായ ഒരു മീനാണ്, സോഫ്റ്റ് ആവുന്ന ഒരു മീനാണ് ആവോലി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.